നമസ്കാരം. വടകരയിൽ നിന്ന് LDF സ്ഥാനാർത്ഥി മന്നയത്ത് ചന്ദ്രനെ പരാജയപ്പെടുത്തിയാണ് KK രമ RMB MLA ആയി നിയമസഭയിലേക്ക് എത്തുന്നത്. TP ചന്ദ്രശേഖരന്റെ ചിത്രമുള്ള ബാജ് ധരിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത KK രമ MLA ക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ബാഡ്ജുകളും മറ്റ് ഹോൾഡിംഗ്സുകളും ധരിക്കുന്നത് ചട്ടലംഘനമാണെങ്കിലും പുതിയ അംഗമായതിനാൽ നടപടിയെടുക്കേണ്ടതില്ലെന്നാണ് സ്പീക്കർ MB രാജേഷിന്റെ തീരുമാനം. നിയമസഭയിൽ രമ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴാണ് ബാഡ്ജ് ധരിച്ചിരുന്നത്. ഇത് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി സ്പീക്കർക്ക് അന്ന് തന്നെ പരാതി ലഭിച്ചിരുന്നു. സഭയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രദർശനങ്ങൾ ചട്ടലംഘനമാണെന്ന് സ്പീക്കർ MB രാജേഷ് വ്യക്തമാക്കിയിരുന്നു. ചട്ടലംഘനമുണ്ടായെങ്കിലും പുതിയ അംഗമായതിനാൽ മറ്റു നടപടി ആലോചനയില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. നേരത്തെ ഇത് സംബന്ധിച്ച പരാതി ലഭിച്ചതോടെയാണ് സത്യപ്രതിജ്ഞയിൽ ചട്ടലംഘനം നടന്നോ എന്ന് പരിശോധിക്കുമെന്ന് നിയമസഭാ സ്പീക്കർ MB രാജേഷ് വ്യക്തമാക്കിയത്. പ്രോട്ടേം സ്പീക്കർ അഡ്വക്കേറ്റ് PT റഹിം മുമ്പാകെ സഗൗരവ പ്രതിജ്ഞയാണ് KK രമ എടുത്തത്. കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ സന്ദേശം നൽകാനാണ് TP യുടെ ബാഡ്ജ് ധരിച്ചു വന്നതെന്ന് സത്യപ്രതിജ്ഞാ ദിവസം KK രമ പറഞ്ഞിരുന്നു. നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കാനാണ് തീരുമാനമെന്നും KK രമ വ്യക്തമാക്കി. അതേസമയം വിഷയം വിവാദമായതോടെ അതിനെതിരെ രമ രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. സ്പീക്കർ പരിശോധിക്കട്ടെ എന്നും എന്നിട്ട് തൂക്കിക്കൊല്ലാൻ വിധിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ എന്നും KK രമ പ്രതികരിച്ചു. സ്പീക്കറുടെ കസേര മറിച്ചിട്ട് അത് കാലുകൊണ്ട് ചവിട്ടി തെറിപ്പിച്ചവരാണോ സത്യപ്രതിജ്ഞാ ലംഘനത്തെ പറ്റി ചോദിക്കുന്നതെന്നും രമ ചോദിച്ചു. എന്റെ വസ്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ബാഡ്ജ് ധരിച്ചതെന്നും അവർ വ്യക്തമാക്കി. തനിക്കെതിരായ നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നും അവർ പറഞ്ഞു. സഭയിൽ പ്ലക്കാർഡ് ഉയർത്തിപ്പിടിക്കാറുണ്ട്, കറുത്ത തുണി പ്രദർശിപ്പിക്കാറുണ്ട്. KM മാണിയുടെ ബഡ്ജറ്റ് അവതരണ ദിനത്തിൽ കണ്ടതുപോലെ ഒരു തരത്തിലും വച്ചു പൊറുപ്പിക്കാനാവാൻ കഴിയാത്ത ഒരുപാട് പ്രകടനങ്ങൾ കേരള നിയമസഭയിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള പല സന്ദർഭങ്ങളിലും ഇത്തരം അച്ചടക്ക നടപടിക്ക് മുതിർന്നതായി എനിക്ക് തോന്നുന്നില്ല. ആ ബാഡ്ജ് എൻ്റെ സാരിയിലാണ് ഉണ്ടായിരുന്നത്, ശരീരത്തിൻ്റെ ഭാഗമായാണ് കുത്തിക്കൊണ്ടുപോയത്. ഇതെങ്ങനെയാണ് അച്ചടക്ക ലംഘനമായി മാറുന്നത്? അവർക്കത് ശ്രദ്ധിക്കാതെ ഇരിക്കാമായിരുന്നല്ലോ. ശ്രദ്ധിച്ചു എന്നതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണ് എന്ന് തന്നെയാണ്. ഇനി സഭയും സ്പീക്കറും തീരുമാനിക്കട്ടെ, എന്ത് തീരുമാനിച്ചാലും എനിക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ലെന്നും രമ വ്യക്തമാക്കി. TP യുടെ കൂടെയാണ് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തത്, സഭയിൽ എത്തിയത് TP ആയാണ്. വടകരയിലെ ഓട്ടർമാർ സഖാവ് TP ചന്ദ്രശേഖരനെ കൂടിയാണ് വിജയിപ്പിച്ചത്. അതിക്രൂരമായി ആ മനുഷ്യനെ കൊന്നത് അവരുടെ മനസ്സിൽ എന്നും നീർന്ന സങ്കടമാണ്. ആ മുഖം അവർക്കാർക്കും മറക്കാൻ കഴിയില്ലെന്നും രമ വ്യക്തമാക്കി. അതേസമയം ഇപ്പോൾ രമയ്ക്കെതിരെ നടപടി കൈക്കൊണ്ടാൽ അത് വിവാദമാകുമെന്ന് കണ്ടാണ് സ്പീക്കറും നടപടിയിൽ നിന്ന് പിന്തിരുന്നത് എന്നത് വ്യക്തമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.